അത് പറഞ്ഞിട്ട് എത്ര ദിവസം തെറ്റിയിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനത്തെ മോദലാണ് അത്. പിന്നെ ഞാൻ ഇമ്മത് കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ഇമ്മനോട് വെച്ച് നിങ്ങളെ ഹാലന്റെ ഉമ്മ ആണോ എന്ന് വെച്ചു ഫസ്റ്റ് ചാറ്റിംഗ്. അതാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞറിയോ ചുപ്പി സത്യം നിന്ന് രഹസ്യമായിട്ട് പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിലും പുറത്ത് തന്നെ ആണല്ലോ ഞങ്ങളുടെ രീതിയിൽ ഹംസമാണ് സത്യത്തിൽ ആസിക്കാൻ. ഞാൻ അന്ന് വിചാരിച്ച എന്താ അറിയോ, ഇവള് രാവിലെ 6 മണിക്ക് എണീക്കും, എനിക്ക് പണിയൊക്കെ എടുത്തേരും, ചായ റെഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങക്ക് വേലക്കാരി ജാനുവിനാണ് ആവശ്യല്ലേ. നിന്റെ കുട്ടി എണീക്കാൻ തന്നെ ഉച്ചക്ക് 3 മണിയോ. സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കയാണ് ലവ് സ്റ്റോറി പറയല്ലേ, ലവ് സ്റ്റോറി പറയും. അപ്പൊ ഇൻഷാല്ലാ ഇനിയിപ്പോ നമ്മള് ഹലന്റെ കല്യാണം കഴിഞ്ഞാലും ഹലന്റെ ലവ് സ്റ്റോറി നമ്മള് ഇതേപോലെ പറഞ്ഞിരുന്നുണ്ട്. കാട്ടുമൂപ്പനുമായിട്ടുള്ള ലവ് സ്റ്റോറി ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ അടുത്ത കളക്ഷൻ ഇന്നാളുണ്ട്, അടുത്ത കളക്ഷൻ വരുന്നവരെ വീണ്ടും കാണാൻ അറിയാം. വേറെ ആരും കിട്ടിയില്ല, അപ്പൊ നമ്മള് ഇന്ന് വന്നത് കാലങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഇന്ത്യ ബാസിക്കാക്കന്റെ ലവ് സ്റ്റോറി. ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് തന്നെ തള്ളുക എന്ന ടൈറ്റിൽ ഇട്ടിട്ടാണ് നമ്മള് തുടങ്ങണത്. കുറച്ച് തള്ളലക്കങ്ങള് സഹിക്കേണ്ടി. അതായത് ഇപ്പൊ ഞങ്ങൾ എങ്ങനെ ഇത് പറയണ്ടേ എന്നുള്ള കാര്യം ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. കാരണം ഇത് എവിടുന്ന് തുടങ്ങണം എവിടുന്ന് അവസാനിക്കണം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ എങ്ങനെയായാലും ലവ് സ്റ്റോറി ആവുമ്പോ നമ്മൾ വീട്ടുകാരറിയാതെ എന്തായാലും നമ്മുടേതായ പേഴ്സണൽ ലൈഫാണല്ലോ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾക്ക് ഈ പറയാനുള്ളത് ഞങ്ങൾ പറയാം. ഫസ്റ്റ് ഉമ്മാക്കും ഉപ്പാക്കും പറയാനുള്ള സൈഡ് അവർ പറയും. അതായത് ഞങ്ങൾ ലവ് സ്റ്റോറിനെ കുറിച്ച് എങ്ങനെയാണ് തുടക്കം, എവിടുന്നാണ്, എന്താണെന്ന് ഉമ്മാക്ക് അറിയുന്ന കാര്യങ്ങൾ ഉമ്മ പറയും. ഓക്കെ, അവർക്ക് അറിയുന്ന അവർ പറയട്ടെ. ഏകദേശം എന്റെ ഒരു കാൽക്കുലേഷനിൽ ഇപ്പൊ ഈ വരുന്ന സെപ്റ്റംബർ 10 രണ്ടാമത്തെ വർഷമാണ്. അതായത് ഇപ്പൊ ലവ് സ്റ്റോറി അല്ല എന്നല്ല, എന്റെ നിക്കാഹ് സെപ്റ്റംബർ 17. അപ്പോ ഈ ലവ് സ്റ്റോറി, അതായത് ഞാൻ ആദ്യമായിട്ട് ജുബിനെ കാണുന്നത് സെപ്റ്റംബർ 10. അതായത് 2 വർഷം മുമ്പുള്ള സെപ്റ്റംബർ 10, കഴിഞ്ഞ സെപ്റ്റംബർ 10 തന്നെ, അതിന് മുമ്പത്തെ സെപ്റ്റംബർ 10. അതെന്തായാലും നമുക്ക് നോക്കാം, നിങ്ങൾ ഡേറ്റിംഗ് ഒക്കെ ഓർമ്മയില്ലല്ലോ, എന്നാലും നിങ്ങൾ കഥ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാന് തലേ തൊട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ്, ലോജിക് മീഡിയ പറയും. അതിൽ കുറെ ആർട്ടിസ്റ്റുകൾ കുട്ടികളുണ്ട്, പിന്നെ സിംഗേഴ്സ് ഉണ്ട്, ആൽബത്തിനില് അഭിനയിക്കുന്നവരുണ്ട്, അങ്ങനെ പല മേഖലയിലുള്ള ആർട്ടിസ്റ്റുകളെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ലോജിക് മീഡിയയില്. അല്ലെ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, അതില് ഞാനും ഉണ്ട്. പെൺകുട്ടികൾ മാത്രല്ല തള്ളാരുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഫസ്റ്റ് ഫീൽഡിലേക്ക് വന്നത് തന്നെ ലോജിക് മീഡിയയിലൂടെയാണ്. അപ്പൊ ഇന്ന നൗഷിക്ക ആണ് ഇന്ന ഗ്രൂപ്പിൽ ആഡ് ആക്കിയത്. നൗഷിക്ക പറഞ്ഞാല് ലോജിക് മീഡിയന്റെ ഓണർ, ലോജിക് നൗഷിക്ക. ഓക്കെ, അപ്പൊ എനിക്ക് ഏകദേശം ഇങ്ങനെ നമ്മള് ഫോട്ടോസ് ഇതൊക്കെ ഗ്രൂപ്പിൽ വരുമല്ലോ, എന്തെങ്കിലും കാൽബത്തിന് ഷൂട്ടിന്റെ ഒക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ കുട്ടിയിൽ ഒരു വട്ടം വരച്ചിട്ട്, ഇത് ഏതാ കുട്ടീന്ന്. അപ്പൊ ആ ഒരു ആ കഴിഞ്ഞ ഇങ്ങനെ ഒരു മാസം 2 മാസൊക്കെ അതിന്റെ ശേഷമാണ് നൗഷു എനിക്ക് വിളിക്കണത്. ഒരു വർക്ക് ഉണ്ട്, പിന്നെ അലനെ ഒന്ന് കിട്ടണം, ബാസിനെയും കിട്ടണം എന്ന് പറഞ്ഞു. എന്താച്ചാല് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കുഴപ്പമില്ല, പണ്ട് പാട്ട് പാടിയത് നമ്മളെ പ്രശസ്ത ഗായകമ്മളെ അതൊരു വെഡിങ് ആണ് ഒരു അതിന്റെ തീം. അപ്പൊ നൗഷൂര് നൗഷൂർ നമ്മള് കൊറേ കാലത്തെ പരിചയമാണ്. അപ്പൊ നൗഷു അലന്റെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ നൗഷു ചെയ്യാലോ അതിനപ്പ എന്താന്ന് പറഞ്ഞു, ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് സെറ്റ് ആക്കി. അപ്പൊ നൗഷുക്ക് എന്നോട് പറഞ്ഞ് ജൂബി അന്റെ ഒരു ഫസ്റ്റ് ഈ ആൽബത്തിൽ അഭിനയിക്കോന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ നൗഷിക്ക, ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. അപ്പൊ നൗഷിക്ക പറഞ്ഞ അന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നുണ്ട്, ഞങ്ങളിപ്പോ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അതില് നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നൗഷിക്ക ഞാൻ എങ്ങനെയാണ് ഇതെന്ന് തുടക്കം ഷൂട്ടിംഗ് ഡേ എത്തി. അന്ന് നമ്മള് പിന്നെ ഈ ഷോപ്പല്ല, നമ്മളെ ഫസ്റ്റ് തുടങ്ങിയ ഒരു
ചെറിയ സിംഗിൾ ഷോപ്പായിരുന്നു. അതിന് മുന്നേ വേറെ കഥ ഉണ്ട്. അപ്പൊ നൌഷിക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഓർണമെന്റ്സ് കിട്ടണമെങ്കിൽ ഹലാസ് ബോട്ടിക് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതില്, ഒരാളുണ്ട്, ഒരു തഥുണ്ട്, അവർക്കൊന്ന് നേരിട്ട് മെസ്സേജ് ആക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാന് ഓക്കെ, ഞാൻ അവർക്ക് മെസ്സേജ് ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉമ്മന്റെ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്തത് നൌഷിക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മതി, അതിൽ എനിക്ക് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഈ ഒരേ കോസ്റ്റ്യൂം ആണ് നമുക്ക് നോക്കാം ഓല ഷോപ്പിൽ നിന്ന് നമുക്കത് കോസ്റ്റ്യൂം എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഓക്കെ നമുക്ക് ഓല ഷോപ്പിൽ നിന്ന് എടുക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മത് കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ഉമ്മനോട് ചോദിച്ചു, നിങ്ങളെ നിങ്ങൾ ഹാലന്റെ ഉമ്മ ആണോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ചാറ്റിംഗ് അതാണ്, നിങ്ങൾ ഹാലന്റെ ഉമ്മ ആണോന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉമ്മ പറഞ്ഞ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജൂബിയാണ്. ആ മനസ്സിലായി, നൌഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ ബ്രൈഡലിന്റെ ഇതില്ല, ഡ്രസ് ഇല്ല ഷോപ്പിലേക്ക്, ബ്രൈഡലിന്റെ ഡ്രസ് ഷോപ്പിലില്ല. അപ്പൊ ഞാൻ ചുമ്മാ എനിക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ഉമ്മക്ക് അതാണ് ഹാലന്റെ ഉമ്മ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ആക്കണേ നമ്മൾ ആ ഷൂട്ടിന് വേണ്ടിട്ട്. അങ്ങനെ ഞാൻ മെസ്സേജ് ആക്കിയത് അല്ലമ്മ. അപ്പൊ പിന്നെ അപ്പൊ ഷൂട്ടിങ്ങിന്റെ ദിവസത്തി അപ്പൊ അന്ന് നമ്മളെ സ്റ്റാഫുകളൊന്നും കൂടുതൽ ഇല്ലല്ലോ, സിംഗിൾ ഷോപ്പാണ്. അപ്പൊ പപ്പക്ക് വരാൻ പറ്റൂല. അങ്ങനെ ബാസിന് എന്തായാലും വേണല്ല, ഒരു ചെക്കനായിട്ട് ബാസിയാണ് ഒരാള്. അപ്പൊ ഞാനും ബാസി ആലും കൂടെ പോയി ഷൂട്ടിങ്ങിന്. അല്ല, പോകുന്നതിന് മുമ്പ് ഞങ്ങള് ഡിസ്കസ്, അതായത് ഞങ്ങള് രാത്രി ഞങ്ങള് എല്ലാരും ഇരുന്നിട്ട് കഥ പറിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങള് 1-2 മണിക്കൂർ ഞങ്ങള് ടെറസിന്റെ അവിടെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കഥകൾ പറയും. അതായത് ഞാന്, ബാസിത്ത്, ഹല, അബി ഒക്കെ ഞങ്ങൾ നാലാള് ഭയങ്കര കത്തി ചിരിയും കളിയും ഭയങ്കര, അതായത് ഹല ശരിക്കും വീഡിയോയില് വേണ്ടി നിർബന്ധമായിട്ടും ഞങ്ങളൊരു റൂളായിരുന്നു. അതായത് രാത്രി നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒരു മൊബൈൽ ഒന്നും ഇല്ലാതെ 9-10, അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ചില സമയത്ത് 11-12 ആറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ച് മെയിൻ ബാസി ഭയങ്കര ഫുൾ ചളിയായിരുന്നു, ഹലന ഭയങ്കര തീറ്റയായിരുന്നു ആ സമയത്ത്. അന്ന് ഹലക്കായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ആ സമയത്ത് ഈ ഷൂട്ട് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ജുബിന്റെ കാര്യങ്ങൾ പറയുന്നു. അബി പറയും, ജുബി നല്ല കുട്ടിയാണ്, നല്ല സുന്ദരിയാണ്, ഒന്ന് നോക്കണം എന്ന് ഒക്കെ അബി അന്ന് പറഞ്ഞിരുന്നു. അപ്പം ഹലയാണ് അതിന്റെ ഒരു എന്താ പറയാ പറഞ്ഞു ചുക്കാൻ പിടിച്ചിരുന്നത്. അതായത് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുട്ടിയാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോ ഹലന്റെ ഫുള്ള് ലൈക്ക് തുരിതുരാന്ന് ലൈക്ക് വെച്ച് ധാര പഠിച്ചെങ്കിൽ ഇത്ര ലൈക്ക് ഇട. അപ്പൊ ഹലാബി, അപ്പൊ ഞാൻ അവളെ ഫോളോ ചെയ്ത്. കാരണം അവള് പിന്നെ അങ്ങനെ ലൈക്ക് ചെയ്യാൻ കാരണം അന്ന് തലേന്നത്തെ വിഷയം ജൂബി ആയതുകൊണ്ടാണ്. അതായത് നമുക്കിടയിലെ വിഷയം ജൂബി ആയതുകൊണ്ടാണ്. ഒബ്വിയസ്ലി ഇപ്പൊ നമ്മളെങ്ങനെ ജാലിയൊക്കെ അടിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയില് എനിക്കൊരു ഗേള് അല്ലെങ്കിൽ എനിക്കൊരു പെണ്ണ് എന്നുള്ള ലെവലിൽ ഒരു ടോക്ക് വരുമല്ലോ. അപ്പൊ നിങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ജൂബി നല്ലൊരു കുട്ടിയാണ്, നല്ല സുന്ദരിയാണ്, ജൂബിന്റെ എന്താ പറയാ ചിരിയെല്ലാം നല്ല ഭംഗിയാണ്, അവളെ ചിരിയ, അവളെ നോക്ക് കോന്തരം പല്ലും അതിന് വേണ്ടേ വേണ്ടേ എനിക്ക് പറഞ്ഞു. ജുബിനെ വേണ്ടേ വേണ്ട, ഇത്ര വർഷം തെറ്റിക്കടന്നു. ആ അത് പറഞ്ഞിട്ട് എത്ര ദിവസം തെറ്റിയിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനത്തെ മുതലാണ് അത്. പിന്നെ ലാസ്റ്റ് ഉമ്മ നിർബന്ധിച്ച്, അതായത് അങ്ങനെ ഷൂട്ട് ഞാനും എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുണ്ടായിരുന്നു. അതായത് ഷൂട്ടിന്റെ ദിവസം എന്തായാലും നേരിട്ട് കാണാലോ. പലരും എനിക്കും മെസ്സേജ് ആക്കലുണ്ട്, ബാസിന്റെ ഇൻസ്റ്റാ കണ്ടിട്ട് ഓനോട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന വലയില്ല ഇന്ന വളച്ചാല് എന്തായാലും റൂട്ട് ക്ലിയർ ആവുമല്ലോ. അങ്ങനെ പല പല കുട്ടികള് എനിക്ക് ചാറ്റ് ചെയ്തിരുന്നു. പിന്നെ പേരെടുത്ത് പറയുന്നില്ല, മോശല്ലേ. ഫീൽഡിലുള്ള കുറെ കുട്ടികൾ ഇൻസ്റ്റാ, ഒബ്വിയസ്ലി ഞാൻ കാണാൻ കുറച്ച് ലുക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഇപ്പൊ കുറച്ച് തടി കൂടിയതല്ലോ. ഇപ്പൊ കുള്ളനായി. അപ്പൊ അന്ന് എനിക്ക് പറഞ്ഞ പോലെ ചെറിയ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയണില്ല, അത് പാങ്കുട്ടികളാണ് അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് സത്യത്തില് ഈ സംഭവങ്ങളൊക്കെ നടക്കണ മുമ്പ് ഇതിന്റെ പിന്നാമ്പുറത്ത് ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഇതിപ്പോ നിങ്ങള് പറഞ്ഞത് നിങ്ങളെ സൈഡാണ്, അതായത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഷൂട്ടിന്റെ അന്നാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ജുബിനെ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ സീക്രട്ട് ആണ്. അതായത് ഞാന് അതായത് ഞാൻ അങ്ങനെ ഓളെ പിന്നാലെ പോയതല്ല. അല്ല ഞാൻ പറയട്ടെ ഇതേ ഷൂട്ടിന് ക്യാമറമാൻ ആയിട്ടുണ്ടായിരുന്നത് ആസിഫ് കെയാണ്, ഫോട്ടോഗ്രാഫർ ആസിഫ് കെ.
മോഡലിംഗിലേക്ക് വന്നത് തന്നെ ആസിഫ് ഖാന്റെ ഷോ. അത് അലക്ക് അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഇന്ന് ആസിഫിനോട് ഉണ്ടോ, കാരണം അവരാണ് അലനും ആ ഫസ്റ്റ് ടൈം വന്നത്. അപ്പൊ ഇതില് ജുബി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഷൂട്ടിന് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആസിഫ് ഖാൻ സൗദിയിലാണ് ഉള്ളത്, നാട്ടിലുള്ള സമയമാണ്, സൗദിയിൽ നിന്ന് വിസിറ്റിന് ഇവിടെ നാട്ടിലുള്ള സമയം. അപ്പൊ എന്റെ ഫോട്ടോഷൂട്ട് ഓൾറെഡി ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അന്ന് ഞാൻ ഫോട്ടോഷൂട്ട് ബ്രാൻഡിന് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഫീൽഡൊക്കെ തന്നെ ആയിരുന്നു. ആസിഫ് ഖാൻ തന്നെയാണ് മോഡലിംഗിന്റെ ഫോട്ടോസ് വേണം, അപ്പൊ ഞാൻ ഈ ഒരു ക്യാമറമാനെ പരിചയപ്പെട്ടു തരാം, മൂപ്പതാണ് അടുത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നൌഷിക്ക് ആണ് ആസിഫ് ഖാനെ സെലക്ട് ചെയ്തിട്ട്. ഇതിലെ ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജുബി നമ്മളെ നാട്ടിക്ക് ഷൂട്ടിന് വന്നപ്പോ ആസിഫ് ഖാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതേ സമയത്ത് ഞാനും ആസിഫ് ഖാന്റെ തലേന്നും കൂടി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആസിഫ് ഖാൻ പറഞ്ഞു എനിക്ക് ഒരു കപ്പിൾ ഷൂട്ടായിട്ട് ചെയ്യണമെന്നുണ്ട്, അതിന് ഇവള് എനിക്ക് ആപ്റ്റ് ആവുമെന്ന് തോന്നുന്നു, അപ്പൊ ഈ ഒന്ന് കോണ്ടാക്ട് ആക്കി വെക്ക് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. അപ്പൊ ഞാൻ ഇവളെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് ആ കുഴപ്പമില്ല, എന്നിട്ട് ഞാൻ തന്നെയാണ് സത്യത്തിൽ ഇവൾക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് ഹായ് അയക്കണത്. അതേ കുറിച്ച് സംബന്ധിച്ച് മെസ്സേജ് അയക്കണത്, കാരണം അവള് മെസ്സേജ് കാണില്ല തോന്നുന്നു, അത് എനിക്കറിയില്ല. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞു ആസിഫ് ഖാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ കാര്യം പറഞ്ഞിരുന്നു, അപ്പൊ പറ്റിയെങ്കിൽ നമുക്ക് ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു, മനസ്സിലായി? ഡ്രസ്സോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ അവളോട് ക്രഷ് ഉണ്ട്, ഞാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അവളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നോ ക്രഷ് ആണെന്നോ, കാരണം നിങ്ങളെ പോലെ തന്നെ ഞാനും ബ്ലാങ്ക് ഔട്ട് ആണല്ലോ, എനിക്കറിയില്ലല്ലോ എന്താണ് ജുബി, എങ്ങനെയാണ് ജുബി എന്ന്. അപ്പൊ ഞാനും തന്നെ വീട്ടിലെത്തിയ പാട് ഉമ്മാക്ക് ജുബിന്റെ ഫോട്ടോ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ കണ്ടതിന് ശേഷം ഉമ്മാക്ക് തന്നെ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, ഇയ്യൊന്നോളെ നോക്കിക്കോ എന്നുള്ള ടോണിലാണ് ഉമ്മ സംസാരിക്കണത്. അപ്പൊ ഒബ്വിയസ്ലി ഞാനും തന്നെ ഇത് കുഞ്ഞു പറയാൻ വേണ്ടിയിട്ട് ഓളെ എന്തൊക്കെയോ മൈനസ് ഉണ്ടോ അതൊക്കെ തന്നെയല്ലേ ഞാനും വിളിച്ചു പറയാ. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ അല്ലെങ്കിലും പുറത്തന്നെ ആണല്ലോ കട്ടിന്റെ അടിയില്ല കക്കാൻ കയറിയത്. എന്നിട്ട് അങ്ങനെ ഇന്ത്യ കഥ മുഴുവനാക്കണ്ടേ? അപ്പൊ നമ്മള് ഷൂട്ടിംഗ് അവിടെ ഇടപെടണം, നമ്മളെ ഇക്കടെ പേരെന്തായിരുന്നു നമ്മള്? ഇപ്പൊ സത്യത്തിൽ ഇമ്മ എപ്പോഴാണ് അറിയുന്നത്? എന്ത്? റഹ്മാൻ ഖാന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ഞാൻ അവിടെ എത്തി, നമ്മളെ ഡ്രസ് റൂമിലെത്തിയപ്പോഴാണ് ഇവിടെ ഡ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് മരുമോളെ കാണുന്നത് ആദ്യമായിട്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യെസ് വയനാട്ടിലെ ഷൂട്ട്. അത് സത്യത്തിൽ ആസിഫ് ഖാൻ എന്നോട് ഇവളുള്ള കാര്യം പറഞ്ഞിട്ടില്ല, എന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോ ഞങ്ങൾക്കിടയിൽ ഒരു ക്രഷ് ഉണ്ടോന്ന് ആസിഫ് ഖാക്ക് തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആസിഫ് ഖാൻ ഞങ്ങൾ രണ്ടാളും കൂടി എന്ത് കണ്ടു മുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നോട് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് പോയി. അപ്പോ കാലിക്കറ്റ് എത്തുക നേരത്തെ എന്നോട് മുപ്പൊരു വാട്സപ്പിൽ ഇവളോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ലൊക്കേഷന്, ലൊക്കേഷൻ വിട്ടുണ്ടാകുന്ന എന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഷൂട്ടിന്റെ ലൊക്കേഷൻ എന്തെങ്കിലും ആയിരിക്കും, ഇന്നോട് ഫോട്ടോഷൂട്ട് തന്നെ ചാടിച്ചതാണ്. അപ്പോ ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞു ആരാ ഇനി വരള്, ആ അതൊക്കെ ഉണ്ട് കണ്ടോ എന്നും പറഞ്ഞു ഇന്നോട്. പറഞ്ഞു ആ എന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് ആളെ മനസ്സിലായില്ല, ഇവളാണ് തീരാൻ മനസ്സിലായില്ല. പിന്നെ പക്ഷെ ആസിഫ് ഖാക്ക് ഭയങ്കര ഡൗട്ട് ഞങ്ങൾ തമ്മിൽ ക്രഷ് ആണോ. ഞാൻ കാരണം ആസിഫ് ഖാനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞ കുട്ടിക്ക് മെസ്സേജ് ആക്കിയിട്ടോ, കുഴപ്പമില്ല നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ സാധാരണ കപ്പിൾ ഷൂട്ടിന് ആർക്കും നിൽക്കലൊന്നുമില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. കപ്പിൾ ഷൂട്ടിന് എനിക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല അവളെ കൂടെ എന്നൊക്കെ അന്നേ പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് തന്നെ എന്റെ ബർത്ത്ഡേ സത്യത്തിൽ സെപ്റ്റംബർ 10 ആണ് അന്ന് എനിക്ക് നല്ല ദിവസം എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഓർക്കുന്നുണ്ട്. അപ്പൊ ആസിഫ് പറഞ്ഞു നമുക്ക് ചുരത്തിന്റെ ആ ഭാഗത്തേക്ക് പോകാം, അവിടുന്നാണ് നമുക്ക് ഷൂട്ട് ഉള്ളത്. അപ്പൊ ഇവള് ഇതിന്റെ അടിയിൽ എന്ത് ചെയ്ത് ആസിഫ് വിളിച്ച് പിന്നെ ഇറങ്ങി റെഡി ആവത്തെ മരത്തിന് അവളോട് ഷൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പൊ അന്ന് എന്റെ ബർത്ത്ഡേ ആണ് ആസിഫ് അവളോട് പറഞ്ഞു ചെയ്തേക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ഞാൻ ഇവളോട് ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത്, അതായത് ഇവളെ ഏതോ ഞാൻ അറിയയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യണ പരിചയം പോലും ഞാൻ ആസിഫ് ഖാന്റെ മുന്നിൽ നിന്ന് വിട്ടുകൊടുത്തില്ല. എന്തോ എൻ്റെ ഒരു ഈഗോ പ്രശ്നമൊക്കെ എനിക്കറിയില്ല, ഞാൻ വിട്ടുകൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാല് ആസിഫ് ഖാൻ പറഞ്ഞു എന്താ അവളോടൊന്നും മിണ്ടാത്തത്, ഓളം തന്നെ കാട്ടിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്കെന്തോ. അപ്പൊ ഈ അല്ല പറഞ്ഞു അവളെ ഒരു ഷൂട്ട് ഞാൻ ഓക്കെ ആണെന്ന് ആ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേക്കണു. പക്ഷെ എനിക്കിപ്പോ ഓക്കെ അല്ല, ഇപ്പൊ എന്തോ എനിക്കിന്ന് ഒന്നാമത് ബർത്ത്ഡേ അല്ലേ, നിങ്ങൾ ഫോട്ടോഷൂട്ട് പറഞ്ഞ് ചാടിച്ചിട്ട് ഞാനും തന്നെ അയിമൊക്കെ ആയിപ്പോയി എന്ന് ഞാനും പറഞ്ഞു ആസിഫ് ഖാനോട്. അതിലെ ആസിഫ് ഖാൻ ആ ഫോട്ടോഷൂട്ട് തന്നെ അല്ലേ, ഷൂട്ട് ഉണ്ടല്ലോ, നിങ്ങൾ കപ്പിളായിട്ട് ഷൂട്ട് ചെയ്തോളിയെന്നൊക്കെ പറഞ്ഞു.
ജുബിന്റെ ഒറ്റക്കാണ് അന്ന് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അത് അത് ഞാൻ നിങ്ങളോട് അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ഇവള് ഞാൻ തന്നെ ആസിഫ്ക്ക് എന്തെങ്കിലും ആകെ സസ്പെൻസ് ആയിട്ട് എന്റെ ബർത്ത്ഡേ തന്നെ എനിക്ക് സസ്പെൻസ് ആയിട്ട് തന്നതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ഇവളോട് മിണ്ടിയിട്ടേ ഇല്ല അന്ന്, അന്നത്തെ ദിവസമേ മിണ്ടിയിട്ടില്ല. അവിടെ തിരിച്ച് ഓള് വീട്ടില് തിരിച്ചുകൊണ്ട് ഇറക്കുന്ന അതന്നെ ഞാൻ തിരിച്ചിറക്കിയപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല ഓളോടെ, ഒന്നും മിണ്ടിയിട്ടില്ല. അതില് ആസിഫ്ക്ക് അന്ന് ചോദിക്കുന്നുണ്ട് ഇവളോട് എന്ത് മിണ്ടണില്ല, എന്തെനിക്ക് പ്രശ്നം എന്താ. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല എന്നാണ്. പിന്നെ എന്നോട് പറയണത് ഈ ആൽബത്തിന് ഞാൻ ചെക്കനും ഓളെ എന്റെ പുതിയ എണ്ണമായിട്ട് നിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറ്റൂല, നടക്കൂല, ഞാൻ എനിക്ക് പറ്റൂല. അങ്ങനെ അഹലന്റെ കൂടെ ആക്കി ഞാൻ, അതായത് ഇവര് തീരുമാനിച്ചിട്ട് ജുബിന്റെ കൂടെ ആയിരുന്നു, ഞാനത് അഹലന്റെ കൂടെ ആക്കി. നിങ്ങൾ ബാക്കി ഷൂട്ടിംഗ് സ്ഥലത്ത് കണ്ട് നമ്മളിപ്പോ ഒരു ദിവസം രണ്ട് ദിവസം നമ്മള് ഒന്നിച്ച് നിക്കല്ലേ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു കുട്ടിനെ പഠിക്കാനുള്ള ടൈം ഏകദേശം കിട്ടുമല്ലോ. അതില് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പഠിച്ചത് ഹലയാണ്. കാരണം ഇവര് രണ്ടാളും ആയിരുന്നു ഈ പറഞ്ഞ ഈ ഷൂട്ടിംഗ് ഡേയിലെ ബ്രൈഡുകള്. അപ്പൊ ബ്രൈഡില് ഹലന്റെ കയ്യിൽ പകുതി മുക്കാലും സാധനങ്ങൾ ഇല്ല. അതായത് മേക്കപ്പിന്റെ ഐറ്റംസ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ, ഈ നെറ്റി ചുട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇവള് ഇവളുടെ എടുത്തിട്ട് ഹലനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഹലൻ തന്നെ ഭയങ്കര നീ മനപ്പൂർവ്വം ചെയ്താണോടി. ഓക്കെ, അപ്പൊ തന്നെ ഹല ഭയങ്കര ഫ്ലാറ്റ് ആയി. കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടി, അതും നമ്മളിപ്പോ ഒരു ബ്രൈഡും ബ്രൈഡും പ്രത്യേകിച്ച് ലേഡീസ് ആയി നിൽക്കുമ്പോ അവളുത്തേം കാട്ടി ഞാൻ മെച്ചപ്പെടണം എന്നുള്ളൊരു ചിന്തയിലല്ലേ നിക്ക. ഇവളത് ചെയ്യാതെ അന്ന് നെറ്റ് ചുട്ടി ചുട്ടി ഇതൊക്കെ എടുത്തെടുത്തത് ഹലനോട് ഹൈലൈറ്റ് ആയി വന്ന് പറഞ്ഞു ചെയ്തു. അപ്പൊ അന്നേ ദിവസം രാത്രിയാണ് ഞാൻ ഈ പറഞ്ഞ തോണ്ടി എന്ന് പറഞ്ഞ സീൻ ഉണ്ടായത്. അതായത് ഞാൻ തോണ്ടിയതല്ല, എനിക്കും എവിടൊക്കെ ഓളോട് ഒരു ടച്ച് ഒക്കെ വന്ന് തുടങ്ങി അന്ന് രാത്രി. പ്രത്യേകിച്ച് പറഞ്ഞ രാവിലെയൊക്കെ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നെങ്കിലും ഞാൻ ഒരു സംശയം കേട്ടെ പിന്നെ നിങ്ങളെ ഷൂട്ട് കഴിഞ്ഞ അത് അന്ന് രാത്രിയാണല്ലോ, അപ്പൊ ആ ഒരു സമയം എനിക്ക് തോന്നിയ ഇവളെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഹല ഒരു സൈഡിൽ നിന്ന് നല്ല പ്രഷറേനോ, എനിക്ക് ഓളല്ലാതെ വേറെ എനിക്ക് കിട്ടൂല അങ്ങനെ. അതായത് ഇവര് തമ്മിൽ ഓൾറെഡി ഭയങ്കര ഫ്രണ്ട്സ് ആയി അവിടെ. ആ രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിക്കണല്ലോ അന്ന്, നമ്മള് തലേന്ന് രാവിലെ എന്നിട്ട് പിറ്റേന്ന് അല്ലേ നമ്മള് പോയിരുന്നേ. ആ അപ്പൊ ആ ദിവസം സമയം കൊണ്ട് ഇവര് തമ്മിൽ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിക്കുന്നേ. എന്തിനേറെ പറയണേ, ഞാന് പുതിയപ്പുള്ള ഡ്രസ് ഇട്ട് നിക്കുമ്പോ എന്റെ ഞാന് ആ ചെക്കൻ വരുന്നുണ്ട് എന്നെക്കാണ്ട് എന്റെ വീഡിയോ എടുക്ക, ഒപ്പുറത്ത് പുതിയ നിക്കണ പോലെ വീഡിയോ എടുക്ക. ആ ആ വീഡിയോ ഒക്കെ എന്റെ ഫോണിലുണ്ട്, ആ എഡിറ്റിംഗ് ഉണ്ട്. ചെക്കൻ വന്നു നടന്നക്കാണ്ട് പിന്നെ ഇവള് ഇന്നും കൂടി വെച്ചിട്ട് ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓള്. അതില് ഞാൻ ഓളോടൊന്ന് എതിർക്കാനും പറഞ്ഞാൽ നിന്നില്ല, പറഞ്ഞ അരി സന്തോഷം. ആ ഓല് കണ്ടെത്തിയത് ഓക്കെ, രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവള് എനിക്ക് കാണുമ്പോഴും പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ എങ്ങനെ അത് നിങ്ങളോട് ഞാൻ തർക്കിച്ചതല്ല, നിങ്ങള് കമ്പൽ ചെയ്യുമ്പോ നിന്നോട് എന്താ പറഞ്ഞു, നല്ല സുന്ദരിയാണ്. ആ സുന്ദരിയാണ് ആ സാധനത്തിന് എനിക്ക് വേണ്ടേ വേണ്ട. ഞാൻ അങ്ങനെ അന്ന് പിന്നെ മനസ്സിലായി ജുബിന്റെ ക്യാരക്ടർ. ഞാന് ആഗ്രഹിച്ച ഒരു മരുമകള് ആ ഉമ്മ മെയിൻ ആയിട്ട് കണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ജുബിക്ക് സ്റ്റാൻഡേർഡ്. അതായത് ജുബി നമ്മളോടൊക്കെ വളവളാച്ചിട്ട് സംസാരിക്കെങ്കിലും അവളൊരു സ്റ്റാൻഡ് വിട്ടിട്ട് അവള് സംസാരിക്കൂല എന്നുള്ളതാണ് അന്ന് ഉമ്മ എന്നോട് പറഞ്ഞ പോയിന്റ് ഇട്ടാ. അതിനിപ്പോ ഉമ്മക്ക് ഇപ്പൊ തിരുത്തി പറയാൻ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് വിചാരിച്ച എന്താ പറയാ, ഇവള് രാവിലെ 6 മണിക്ക് എണീക്കും, എനിക്ക് പണിയൊക്കെ എടുത്തരും, ചായ റെഡി എന്ന് പറഞ്ഞു. നിങ്ങക്ക് വേലക്കാരി ജാനുവിനാണ് ആവശ്യം, നിന്റെ കുട്ടി എണീക്കാൻ തന്നെ ഉച്ചക്ക് 3 മണിയോ. നിഗമനങ്ങളൊക്കെ തെറ്റു ഗേയ്സ്. അപ്പൊ അങ്ങനായി. പിന്നെ അന്ന് തന്നെ അവിടെ ഫർജു ഉണ്ടായിരുന്നു, പിന്നെ ജുബിയുടെ അനിയത്തി ഫർജു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ക്യാരക്ടറും അതാണ് ഉമ്മക്ക് ഇവിടെ ഏറ്റവും ഇമ്പ്രസ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ജുബി ഭയങ്കര സ്റ്റാൻഡേർഡ് ആണെന്ന് അന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ് നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ തമ്മിൽ ഇതേപോലെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ തുടർന്നു. കഴിഞ്ഞപ്പോ ഹലക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ഞങ്ങളെ ഷോപ്പിലേക്ക് വരാൻ പറ്റുമോ. അപ്പൊ ചോദിച്ചു എന്തായാലും വെച്ച് ഞങ്ങളെ ഷോപ്പില് ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കണേ, അപ്പൊ അതിന് ഷൂട്ട് ഒന്ന് ചെയ്യണം, നമുക്ക് രണ്ടാക്കും കൂടി ചെയ്യാന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. യെസ്, അതും അന്ന് ആസിഫ് തന്നെയാണ് ക്യാമറമാൻ ആയിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇക്കരോട് വന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടീനെ കണ്ടു, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല മോഡലിന് പറ്റിയ ഒരാളാണ്, കുട്ടിയാണ്. നമുക്കൊന്ന് ഒരു ദിവസം വിളിച്ചാലോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചോദിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് അപ്പൊ ഈ ഷൂട്ടിന്റെ ഇടക്ക് ആസിഫ്ക്ക് എന്നോട് ചോദിച്ചിന് എനിക്ക് അവളോട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ആളൊരു ക്യൂട്ടാണ്, സംസാരമൊക്കെ രസമാണ്, സ്റ്റാൻഡേർഡ് ആണ്, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണെന്ന് അന്ന് ഞാൻ ആസിഫ് ഖാനോട് പറഞ്ഞേനെ.
ആസിഫ്ക്ക് പറഞ്ഞത് നല്ലതാണെങ്കിൽ ഫോർവേഡ് ചെയ്തോ, എനിക്ക് നല്ലതാണെങ്കിൽ ഫോർവേഡ് ചെയ്തോ എന്നോട് പറഞ്ഞത് ഞാൻ. അപ്പൊ ഈ സമയത്ത് ഷൂട്ടിന്റെ ഈ സമയത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് അടുത്ത്, അതായത് ഞാനും ഓളും ഒറ്റക്കല്ല ആ സമയത്ത്, ഇമ്മിമ്പലെ എല്ലാവരും ഉണ്ട് കേട്ടോ, അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ ഷോപ്പിന്റെ തന്നെ ഷൂട്ടിന് ഞാൻ ഇവളോട് നന്നായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും ആ ഷൂട്ടിലുണ്ടായിരുന്നു അന്ന്, ഒരു കന്തൂരൊക്കെ ഇട്ടിട്ട്, ആ കന്തൂരൊക്കെ ഇട്ടിട്ട് ആസിഫ് ഖാന്റെ കന്തൂറായിരുന്നു യെസ് ആദ്യത്തെ. ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സൈഡില് സൈഡിലായിട്ടൊക്കെ ആഡ് ചെയ്തു തരാട്ടോ. പിന്നെ അപ്പൊ അന്ന് നല്ലൊരു രസമുള്ള ദിവസമായിരുന്നു സത്യത്തിൽ, ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അന്ന് പിന്നെ ദിവസം അന്ന് രാത്രി ലേറ്റ് ആയി ഷൂട്ട്. അപ്പൊ നമ്മൾ ഹലയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓള് നാളെ വരുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിറ്റേന്ന് രാവിലെ ഞാൻ അവളെ കൊണ്ടാക്കാന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് രാത്രി രാവിലെ എണീറ്റിട്ട് അപ്പോഴും ഞാൻ അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡിലാണ്, ഞാൻ അവളോട് കളിയോ ചീര വർത്താനൊന്നും അങ്ങനെ ഓവറായിട്ടൊന്നും ഇല്ല. അപ്പൊ ഇതിന്റെ അടിയില് അന്ന് ഹലന്റെ ഒപ്പാണ് ജുബി കിടന്നത്. അപ്പൊ ഹലനോട് ജുബി പറഞ്ഞേക്കണ് ഇനി ഞാൻ ആ കൊന്തനെ നോക്കണില്ല, അതായത് എനിക്കൊരു ക്രഷ് ഉണ്ടോ എന്ന് അവൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഞാനാണെങ്കിൽ വിട്ടു കൊടുക്കണില്ല. അപ്പൊ ഓള് പറഞ്ഞ് ഞാനിഞ്ഞോനെ നോക്കണില്ല, ഞാൻ വേറെ ഏതെങ്കിലും നോക്കില്ല, എനിക്ക് എന്തിനാ ഓനോന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹലനോട് ഹലനോട് വന്ന് പറഞ്ഞിരുന്നത് രാവിലെ. ഇപ്പൊ ഇവള് ഉറങ്ങാണ്. അപ്പൊ ഞാൻ ഉമ്മാനോട് അടുക്കളയിൽ പോയി ചോദിച്ച് ഉമ്മ നിങ്ങൾക്ക് അവളെ ഇഷ്ടമായ ശരിക്കും ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ആ നല്ല കുട്ടികളാ, എന്താ മുന്നും പിന്നും നോക്കാനില്ല, എന്താ എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് കണ്ട് നോക്കാന്ന് പറഞ്ഞു. അതിലും പറഞ്ഞു ഒന്നും നോക്കാണ്ടായി നോക്കിക്ക് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു, കാരണം ഉമ്മക്ക് അത്രയും ക്യാരക്ടർ ഉള്ളത് ക്യാരക്ടർ വൈസ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും കൊണ്ടാക്കണമല്ലോ, അപ്പം ഞാൻ അവളെ പോയിട്ട് ഉണർത്തി അന്ന് രാവിലെ പോയി ഡോറിന് മുട്ടി, ഡോറിന് മുട്ടി അതല്ല അങ്ങനല്ല ഈ തന്ത മൊത്ത കൊളാക്കും നിക്ക് 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 നടന്ന് ജൂബി തന്നെ പറയും. ആ അന്ന് ഞാൻ നല്ല ഉറക്കിയിലാണ്. അപ്പൊ ഞാൻ അന്ന് രാത്രി ഹലനോട് പറഞ്ഞു അത് ഗഗനോട് ഞാൻ മിണ്ടാനും ഇല്ല പിടിക്കാൻ ആ ചങ്ങനം ചലക്കാട് പോവാൻ പറഞ്ഞു ഹലന്നിട്ട് അയക്ക് മുട്ടി കൊടുക്കാൻ ഓ വലിയൊരു സുന്ദരൻ പട്ടണത്തിൽ സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ നല്ല മോട്ടറായിക്കണ വേറെ ഒപ്പിച്ചാലും ഓനെ വേണ്ട പോയി പണി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു ഗേൾസ് സംസാരിക്കുമ്പോ അങ്ങനെയല്ല സംസാരിക്കുക ഫ്രാങ്ക് ആയിട്ട്. അങ്ങനെ എന്താക്കി ഞങ്ങൾ ഞാൻ കിടന്നുറങ്ങി ഹല നേരത്തെ വെച്ച് പോയിക്കും തോന്നുന്നു. പിന്നെ ഞാൻ നല്ല ഉറക്കം അപ്പൊ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല, ഡോറ് തുറന്നിട്ടിട്ട് അവള് പോയത്. അപ്പൊ ബാസിക്കാക്ക് വന്ന് ഇന്നെങ്ങനെ വിളിച്ച് ഞാൻ എങ്ങനെ വിളിച്ചു ഞാൻ ഡോർമ മുട്ടി വിളിച്ചിട്ടമ്മ ഡോർമ മുട്ടി ആണോ. അപ്പൊ ഞാൻ എണീച്ചിട്ടില്ല, പിന്നെ വസുക്കൊക്കെ തുറന്ന് അന്നെ ചായ പിടിക്കാൻ വിളിക്കുന്നു ഇറങ്ങി വാന്ന്. അപ്പൊ ഞാൻ എണീച്ചു ഞാന് പണിണ്ടാക്കാറ് അങ്ങനെന്താ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാന് ഇത് ഇന്നത്തെ ആളെന്നാണോ അല്ലേ ഈ അപ്പനെ പിന്നെ ചിരിച്ചു ഞാൻ ചിന്ന തന്നെയാണോ അന്നെ തന്നെയാണ് താഴത്തേക്ക് ഉമ്മക്കൊക്കെ ഇഷ്ടമാക്കണം എനിക്ക് അന്നെ ഇഷ്ടമാക്കണം ഒറ്റയടിക്ക് ഞാൻ ഒറ്റ തുള്ളിക്കേ ഒന്നാമത് ഞാൻ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാനില്ല കേക്കണം അന്ന് രാത്രി മൊത്തം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനും ഹാലും കയറുന്നവർക്ക് രാവിലെ എണീച്ചിട്ട് ഒരാളിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇന്ന മിണ്ടാത്ത ഒരാളിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നോട് അറിയാം എന്റെ ഉമ്മക്ക് അന്വേഷിച്ചാട്ടില്ല എനിക്ക് അന്വേഷിച്ചാണ് അക്കെന്തേ പറയാണ്ടോ സത്യത്തിൽ ഞാൻ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാർക്ക് ഞാൻ താഴത്തേക്ക് പോട്ടെ നേരമ്മാന്റെ അടുത്ത് പോയി അടുക്കളയിൽ കിട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങള് പരസ്പരം ഇഷ്ടം ആദ്യമായിട്ട് അവിടെയാണ് തുറന്ന് പറയണത്. എന്റെ വീട്ടില് അതായത് ഉമ്മാനോട് ഞാൻ ആദ്യം ഉമ്മാനോടാണ് ചോദിച്ചത് ഇങ്ങക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം ഉമ്മക്ക് ഒരുവിധം കുറ്റം ഒരു പൊക്കി പറയല്ല. ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ എനിക്ക് ഡ്രസ്സിങ് സെൻസ് ഈ ഷർട്ടിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഞാൻ എപ്പോഴും ഒരു കളർ എടുക്കുള്ളൂ ബ്ലാക്കും ബ്ലൂ. പക്ഷെ ഉമ്മ എപ്പോഴും ഇടക്ക് നല്ല വെറൈറ്റി കളേഴ്സ് ചൂസ് ചെയ്ത് തരും. ഉമ്മ ചൂസ് ചെയ്യണ്ടോന്ന് എനിക്ക് ഇതുവരെ മോശമായിട്ട് വന്നിട്ടില്ല എന്നൊരു ചിന്ത ചെറുപ്പം തൊട്ട് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാനും തന്നെ ഉമ്മക്കാള് പിന്നെ ഒരു ഗേളിനെ മനസ്സിലാക്കാൻ നമ്മൾ ആൺകുട്ടികൾ പിന്നെ എപ്പോഴും ചെറുക്കും തന്നെ നോക്കുള്ളൂ, അല്ലാതെ ഒരു പെണ്ണെന്താണെന്ന് ഒരു പെണ്ണിനെല്ലാം മനസ്സിലാവുള്ളൂ എന്നതിൽ അമ്മാനോട് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടാണ് ഉള്ളോട് വയ്ക്കാണ്ട് റിസൾട്ട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ അത് ഞാൻ അമ്മാനോട് ഉമ്മ സാക്ഷിയാണ്, ഞാൻ രാവിലെ ഉമ്മാനോട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലമ്മ ആണ് ഞാൻ 100% ഉമ്മാനോട് അന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ അതിനു മുമ്പ് ഓളോട് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് അന്ന് അറിയാതെ ഞാൻ സത്യത്തിലോട് ഉണ്ട് സംസാരിക്കാറുണ്ട്, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സംസാരിക്കാറുണ്ട്, അതിനപ്പുറമൊന്നുമില്ല സംസാരിക്കാറുണ്ട്, വാട്സപ്പിൽ പോലും ഇല്ല അല്ലേ വാട്സപ്പിൽ സത്യത്തിൽ ഞാൻ ആസിഫ്
ആസിഫ് ക രണ്ട് ഇണക്കുരുവികൾ നടക്കാണ്ട് ഇനിയും മൂപ്പരും കൂടി വെച്ചേക്കാണ്ട് മൂപ്പര് ഗ്രൂപ്പിന് ഞാൻ ലെഫ്റ്റ് അടിച്ചു പോയി. അതായത് ഈ മൂപ്പരും ഞങ്ങളെ ചേർക്കാൻ മാക്സിമം ഞങ്ങളുടെ ഇടയിലെ ഹംസമാണ് സത്യത്തിൽ ആസിഫ് ക. ആസിഫ് ക കൊറേ ഞങ്ങളെ ആണ് ചേർക്കാൻ നോക്കിയിരിക്കണേ. അപ്പോ ആ വൈകുന്നേരം കേക്കുന്നു ഞാന് ഹല പിന്നെ ജുബി അങ്ങനെയാണ് പോണത്. വീട്ടിലെത്തിയപ്പോ എന്റെ അമ്മ അജീമ എന്റെ വല്യമ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വല്യമ്മ ഒക്കെ ചായ കുടിച്ച് ഹല ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ചായ കുടിച്ച് എന്റെ അമ്മനോട് ഒരാള് വെക്കാം, നിങ്ങളെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കെട്ടിച്ചേരും. ഞാന് ഭയങ്കര ഞാനല്ലേ എനിക്ക് ഒന്നാമത് അങ്ങനെ പേടിച്ചൊന്നും ചെയ്യില്ലല്ലോ. എന്റെ മെയിൻ ഇതാണ് ഞാൻ അങ്ങനെ ഒരാളെ പേടിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് ശരിയാണ് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരെ പഠിക്കൂല. പപ്പൊക്കെ നല്ലോണം ആരുണ്ടോ അതിപ്പോ പപ്പനോട് എന്നുണ്ടെങ്കിൽ ഞാൻ റോങ് ആണെങ്കിൽ നല്ലോ അങ്ങോട്ട് കയറും. അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഞാൻ ഓളെ മാനോട് വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ ചോദിച്ചു എനിക്ക് ഓളെ ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തുറന്ന് പറഞ്ഞു. കാരണം നമുക്കിടയിൽ ഇനി ഒരു രഹസ്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലും അപ്പ അന്ത മുട്ടൊക്കെ എന്നിട്ട് ഇപ്പോഴോട് ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് അപ്പത്തെ ഇതിൽ എന്താ റിസൾട്ട് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. ഉമ്മ എന്തിനും ഒന്നും മിണ്ടണമെന്നില്ല, നിങ്ങള് മോളെ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞ് അതില് ഹലപ്പൊക്കിന് വണ്ടിക്ക് നീങ്ങിക്കണം കേട്ടോ, വണ്ടിക്ക് നീങ്ങണേ. ഇൻഷാല്ലാ ഞാൻ പെരക്കാരും കുട്ടി വരാന്ന് പറഞ്ഞിട്ട് വേറെ ചായ കുടിച്ചേക്കാണ്ട് പൗതി കുടിച്ചാണ് വണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഇവളിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ അമ്മാനോട് എങ്ങനെയാ. പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ മരിച്ചു പോയെന്റെ വലിയ ഉണ്ടായിരുന്നു. വലിയ നല്ല ചെക്കനാണ് അല്ലെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല മോളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മോളാണ്, നല്ല മോളാണ്, അതായത് ഹല ഇഷ്ടായി വല്യമ്മക്കെ. അപ്പൊ എന്റെ അമ്മനോട് വെച്ച് എന്താ എന്റെ തീരുമാനം, എനിക്ക് ഇഷ്ടായോന്ന് വെച്ചു. അപ്പൊ വല്യം പറഞ്ഞു, അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഓളിഷ്ടല്ല നമ്മളെ നോക്കേണ്ടത്, എനിക്കൊരു കുഴപ്പമില്ല, ഓനക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടായിക്കണേ, ഇനി എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ചത് സാക്ഷാണ്. ഞാൻ വാസിക്കാകനെ വിളിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്, നിങ്ങൾ ഒറ്റയടിക്കാതെ ചോദിച്ചു. എന്റെ അമ്മ അറ്റാക്ക് വന്ന് ഞാൻ നേരെ പോയി ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് എനിക്ക് വന്ന ഓളെ മാമൻ ഉണ്ടായിരുന്നു അന്ന് ആ വീട്ടില്, പക്ഷെ മാമൻ മേലായിരുന്നു, എന്നോട് സംസാരിക്കാനൊന്നും അന്ന് വന്നിട്ടില്ല. കാരണം ഞാൻ ഇവളെ കൊണ്ടാക്കാൻ പോയതാണല്ലോ, ഞാൻ കൊണ്ടാക്കി എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവുന്ന മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോ ഓളെ ഉമ്മയുണ്ടോ വല്യമ്മ ചായ എടുക്കാൻ കിച്ചല്ലോ എന്താ പോയതാ തോന്നുന്നു. ആ അപ്പൊ ഞാൻ നേരിട്ട് ഓളെ ഉമ്മാനോടെ കാര്യം പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു ചെയ്തു. റിസൾട്ട് എന്താണെങ്കിൽ അപ്പൊ നോക്കിയാൽ മതിയല്ലോ. കാരണം ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചുകഴിഞ്ഞാല് എന്റെ സൈഡിൽ എന്റെ വീട്ടില് ഉമ്മാക്കും പപ്പക്കും ഒക്കെ ഓക്കെയാണ്, നമ്മളെ സൈഡ് സേഫാണ്, ഇനിയുള്ള ഭാഗം എന്ന് പറയേണ്ടത് ജുബിന്റെ വീടാണ്, അവിടെ ഉള്ളവർക്കും കൂടി ഓക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ നാട്ടുകാർ പേടിക്കണ്ടല്ലോ, എനിക്ക് വേറെ ആരും പേടിക്കണ്ടല്ലോ. ഞാൻ ഏകദേശം ഞങ്ങളെ രണ്ടാൾ ഏകദേശം ഒരു 6-8-10 മാസത്തോളം പ്രേമിച്ച് നടന്നിട്ടുണ്ടാവില്ല. ഏകദേശം ശരിയാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾ നിക്കാഹ് പെട്ടെന്ന് നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാമാനോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്റെ വീട്ടിലൊക്കെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവളായിട്ടുള്ള റിലേഷൻ എല്ലാവർക്കും അറിയായിരുന്നു. ഞാനൊരു ഓപ്പൺ ബുക്ക് ആയിട്ട് തന്നെയാണ് അത്. ഈ ചങ്ങാതി ചോക്ലേറ്റും അതും ഒക്കെ വാങ്ങിയിട്ട് ജൂബിക്ക് കൊടുക്കലാണ് പരിപാടി. അതിപ്പോ പ്രേമിക്കണ ആൾക്ക് ഇപ്പൊ എന്തെല്ലാം കൊടുക്കും. ഞാൻ ഇത് ഇവൾക്ക് കൊടുത്ത ഗിഫ്റ്റുകള് അതെ 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 ഞാൻ മാത്രല്ല, അതിപ്പോ ഒരു ലവർ ഉണ്ടാവുമ്പോ അവനവന്റെ കയ്യിലുള്ളത് മൊത്തം ചെലവാക്കിട്ട് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതാണ് ചെയ്യാം. പപ്പ അങ്ങനെ പറയരുത്. അതല്ല കഴിഞ്ഞ ലവ് ചെയ്യുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ വന്നപ്പോ ഫോട്ടോഷൂട്ടും എനിക്ക് ഗിഫ്റ്റോണ്ട് ഒരു പുകയിലും ഈ വാലന്റൈൻസ് ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റ് ചോദിച്ചു കൊടുക്കും. കാരണം അതൊക്കെ അതൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തിട്ട് ഇതാക്കി വെച്ചതായിരുന്നു. എന്നാലും സെപ്പറേറ്റ് ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വെച്ചു. മൂന്ന് എപ്പോഴും ചോക്ലേറ്റ് വാങ്ങി കൊടുക്കലുണ്ട്, മൂന്ന് വാങ്ങി കൊടുക്കലില്ല. എമ്മൂനോട് നമുക്ക് ചോദിക്കാം നേരിട്ട്. എവിടെ ആ ഓളെ വീട്ടിലാ ഓക്കെ. അപ്പൊ അങ്ങനെ അന്ന് എന്താ പറയാ, ഞങ്ങൾ ഒരു വർഷത്തോളം പ്രേമിച്ചു. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചു. അതിനുവേണ്ടി ഞങ്ങള് എറണാകുളം പോയിട്ടുണ്ടായിരുന്നു, ആൽബം ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്തുണ്ടെങ്കിലും ഇവളമ്മ എന്നെ വിളിച്ചിട്ട് ഇന്നോട് നമ്മൾ നിക്കാ കഴിഞ്ഞ മാറിയാ, എന്നോട് വിളിച്ചിട്ട് ഇന്നോട് ചോദിക്കും എനിക്ക് കുഴപ്പമുണ്ടോ, അവള് പോകേണ്ടതിന് കുഴപ്പമുണ്ടോ, ഉണ്ടെങ്കിൽ ഈ എന്നെ പറഞ്ഞാൽ ഓനെ ഇഷ്ടത്തിനാണ് എന്നിട്ട് ഓളമ്മ അങ്ങനത്തെ വിളിക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊക്കെ
പിന്നെ പെട്ടെന്നാണ് ഫർസൂന്റെ കല്യാണം, ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു കല്യാണം, ആരും വിചാരിച്ചില്ല നമ്മളെ രണ്ടാമത് നിക്കാവും പെട്ടെന്നാവും. ഫർസൂന്റെ ആഷിന്റെ വാപ്പ മരിച്ചപ്പോ പിന്നെ അവിടെ വേറെ ആരും ഇല്ല, അപ്പൊ ആഷിന്റെ വാപ്പ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ കാര്യമാണ് വാപ്പാന് മുറാദായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ പെട്ടെന്ന് ചടപടാന്നുള്ള കല്യാണം ഓന്റെ വാപ്പ മരിച്ച ഒരു രണ്ടു മാസം അല്ലെ, ആ 15 കഴിഞ്ഞ പാട് ഓലെ വീട്ടിൽ നിന്ന് മാമ്മമാര് വന്നിട്ട് പെട്ടെന്ന് നടത്തുന്നു ഒപ്പനം കഴിക്കാന്നായിരുന്നു നമ്മളെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഓളത് കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കാർ ഇന്ന പറഞ്ഞു സംഭവം ഒരു ആകെ ഒന്നര രണ്ടു വയസ്സിന്റെ മാറ്റേ ഉള്ളൂ. അപ്പൊ ഞാനും തന്നെ എന്റെ വീട്ടില് പെട്ടെന്ന് കാര്യം അവതരിപ്പിച്ചേ, കാരണം നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതിൽ കാര്യമൊന്നുമില്ല. ഇന്നോട് വീട്ടിൽ നിന്ന് എത്തിയ ചോദ്യം ഉള്ളു മഹർ വാങ്ങാൻ എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു 3 പവനൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെയാണോ? ആ ഓക്കെ ആണ്. ആ എന്നാ എന്റെ അടുത്ത് 10 ഞാൻ വാങ്ങിക്കോളാം, എന്നാ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ നിക്കാത് കഴിഞ്ഞില്ല, പെട്ടെന്ന് ഞാൻ ബാസിക്കാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളെ നിക്കാ, ഞാൻ അന്ന് ഷൂട്ടിന് പോവാണ്, ബാസിക്കാക്ക് ഞാൻ പറഞ്ഞു നമ്മളെ നിക്കാ ഉറപ്പിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ആ അതിന് മുന്നൊരുക്കങ്ങളോ ഇല്ല സമയത്ത് കൊറോണ അതുകൊണ്ട് തന്നെ അങ്ങനെ ഗ്രാൻഡ് ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അറിയാലോ ഇപ്പൊക്കൊക്കെ ഒരു 2 വർഷം 1 വർഷം കറക്റ്റ് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ട കൊറോണ ആയിരുന്നു. 2-ാം തരംഗോ 3-ാം തരംഗോ കടയൊക്കെ കുറെ മാസങ്ങൾ അടച്ചിട്ടുള്ള സമയമാണ്, സാമ്പത്തികമായിട്ട് ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലം. അതാണ് എന്നോട് ചോദിച്ചത് എന്റെ അടുത്ത് മഹർ വാങ്ങാൻ പൈസ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ ആണ്, ആ വാങ്ങാൻ പറ്റി, അത് മാക്സിമം ഉഷാറായിട്ട് തന്നെ കഴിച്ചു. നിക്കാ കഴിഞ്ഞ് ഇവരായിട്ട് പോയി, പിറ്റേന്ന് ഞാൻ ബാസിക്കാരനെ വിളിച്ചാല് ഞാൻ നിങ്ങളെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്, അവിടെ നിക്കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ബാസിക്കാരൻ അജ് പോരണ്ടേ പറഞ്ഞു. ഞാൻ ബാഗും അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാണ്ട് പിറ്റേന്ന് ബാസിക്കാരനെ കാണാൻ വേണ്ടിട്ട് ഷോപ്പിലേക്ക് വന്ന് അന്ന് വന്നതാ ഇന്ന് വരെ ആ വന്ന വെത്താണ്. പിന്നെ ഇതിന്റെ അടിയില് കൂട്ടിക്കൊണ്ടറില് എറൊരു ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെ കാര്യക്കോ പറഞ്ഞു കേട്ടില്ല. അറിവിക്കൊണ്ട് ആ ബസ്സിലാ വന്നേ. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ബാസിക്കാക്ക എന്നെ കൊണ്ടറാൻ വരികയായിരുന്നു. ഞാൻ പറഞ്ഞു പൊന്നാര പോകും, ഇവിടെ ഇന്നലത്തെ ചടങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞ് ഞാൻ ഇതെപ്പോ കണ്ടു വന്ന് കിടന്നൊന്നും ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കുള്ളൂ, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടായിരുന്നു. ആ എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കട്ടാക്കി. അപ്പൊ എന്താ ബസ് കയറി പോകുന്നിട്ട് കോഴിക്കോട് നിന്ന് ബസ് കയറിയിരിക്കണേ, എന്നിട്ട് ഇവിടെ എന്റെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നേ. ഒന്നാമത് ഇതിന്റെ അടി ഒരുപാട് പ്രശ്നങ്ങൾ എന്താ വെച്ചാല് ഫർസൂന്റെ കല്യാണം കഴിഞ്ഞ പാട് തന്നെയാണ് നമ്മളിത് നിക്കാന് അടുത്ത് നിക്കാന് ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പാക്കോ ഇവർക്കോ വലിയൊരു സമ്മതം മൂളലില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാണ് നമുക്കിത് കുറെ വലിച്ചു നീട്ടാൻ പറ്റൂല, കാരണം അവൾക്ക് തന്നെയാണ് ടോട്ടലി പ്രശ്നമാണ്, അതുകൊണ്ട് വലിച്ചു നീട്ടാൻ പറ്റൂല. പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഉണ്ടാവും, കാരണം 1 കൊറോണയാണ്, 2 ഫർസൂന്റെ കല്യാണം കഴിഞ്ഞു നിൽക്കുകയാണ്. അവർക്കൊന്ന് പ്രിപ്പയർ ആക്കാനോ, കാരണം അവൾക്ക് സ്വർണ്ണം കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പൊ ഇവൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇതിന് ഇല്ല അവരുടെ അടുത്ത്. അപ്പൊ ആ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു അതൊന്നും വിഷയമാക്കണ്ട, അങ്ങനൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക്. മെയിൻ ആയിട്ട് എനിക്ക് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് അവളെ പ്രേമിച്ച് കല്യാണം കഴിക്കല്ലേ ഇല്ല കൂട്ടിക്കൊണ്ട. എന്നോട് ഇപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും കല്യാണം ഇല്ലേ ഗ്രാൻഡ് ആയിട്ട് കല്യാണം നടത്തുന്നില്ലേ, ഇല്ല നടത്തുന്നില്ല. ഇൻഷാല്ലാ ഇൻഷാല്ലാ അന്ന് വേണമെങ്കിൽ നമുക്ക് ഫുൾ പാർട്ടി. അലക്ക് ചെറുങ്ങനായിട്ട് റോസ് ലോഞ്ചിൽ വെച്ച് മതിയെന്ന്. അല്ല വേറെ ലിസ്റ്റ് ഉണ്ട് സ്ത്രീധനം കൊടുക്കാനുള്ള മിനി കൂപ്പർ തൊട്ടുള്ള ലിസ്റ്റ് വേറെ ഉണ്ട് അലക്ക്. ആ ലിസ്റ്റ് മാത്രമേ കൊണ്ട് ഒരു വ്ളോഗായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രക്ക് തന്നെയാണ് നമ്മള് ലവ് സ്റ്റോറിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇല്ലല്ലോ ഇനിയൊന്നും ലവ് സ്റ്റോറിയിൽ ആഡ് ചെയ്യല്ല, ഇനി ചെലപ്പോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഇതിന്റെ ഇടയില് എന്ന് പറയുമ്പോ ഞങ്ങള് ഷൂട്ടായി കണ്ട് തന്നെ പലയിടത്തും പോയിട്ടുണ്ട്. ഇപ്പൊ ഹല ഞാന് നമ്മളെ സൂരജ് ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിട്ട് നമ്മള് കാലിക്കറ്റ് വെച്ചിട്ട് തന്നെ എന്താ സരോവരം പാർക്കിൽ വെച്ചിട്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അന്ന് ഹല ജുബിനോട് കൂടുതൽ അടുത്തിട്ടുണ്ട്, ജുബിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ട്. അപ്പൊ ജുബിന്റെ ഡീറ്റെയിൽ ഒക്കെ അന്ന് ഞങ്ങള് വീട്ടിൽ വന്നിട്ട് ഇതേപോലെ പഴയപോലെ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഞാനോളെ വീട്ടിൽ പോയി സംസാരിച്ച് നിക്കാഹിന്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ, കാരണം ഒരു നല്ല ഗ്യാപ്പ് അവിടെ വന്നിരിക്കണേ ഏകദേശം ഒരു 10
മാസത്തെ ഗ്യാപ്പ് അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രേമിച്ചാണല്ലോ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രേമിച്ച് നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം പ്രേമിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. പയ്യന്മാരെവിടെയായാലും ഞാനും തന്നെ അന്നും ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. ഏകദേശം അന്ന് എനിക്ക് 23-24 വയസ്സ് വന്നിട്ടുണ്ട്. ഇവളും പ്രായപൂർത്തിയായ ഒരു കഴിഞ്ഞ ആളാണ്. പിന്നെ പ്രശ്നമില്ല, കറങ്ങണ്ടിനെ തുറന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ലല്ലോ. മറ്റേ വേറെ എന്തെങ്കിലും കേസൊക്കെ തലയിൽ കൂടെ വരിക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ. പപ്പയാണ് ഒന്നാമത് മരോള സെലക്ട്. അല്ല സത്യട്ടോ, അതായത് ഞാൻ ഇപ്പോ ഇവളോട് ഇടക്കിടക്ക് പറയും, ഈ ഒരുപാട് എന്താ പറയാ ഭാഗ്യവതിയാണ്, അതായത് ഇന്നയിലും ഉപരി എന്നെ സെലക്ട് ചെയ്തത് ഇവരാണ്. അതായത് ഈ നിൽക്കുന്ന അമ്മായിമ്മ അമ്മോശൻ തന്നെയാണ് ശരിക്കും ഇവളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവര് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജൂബി റിജക്റ്റഡ് തന്നെയാണ് സത്യത്തിൽ. ഇപ്പൊ അന്ന് ഞാൻ അങ്ങനല്ലമ്മ, അങ്ങനല്ല, മെയിൻ ക്യാരക്ടറും കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ഇമ്മ അന്ന് പറഞ്ഞത് ഇന്റെ ക്യാരക്ടറിന് മാച്ച് ആയിട്ടുള്ള ഒരാളാണെന്നാണ്. കാരണം ഞാൻ എപ്പോഴും ചളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്യാരക്ടർ, അത് ഉൾക്കൊള്ളാന് അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാൾക്ക് പറ്റുള്ളൂ. അതായത് എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് ഒഴിഞ്ഞു മാറണം മീൻസ് എനിക്ക് ഓളെ വേണ്ട. ഇവരിങ്ങനെ നിർബന്ധിക്കും, നല്ല കുട്ടിയാടാ, നോക്കിക്കോടാ, നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാണ്, പക്ഷെ ഞാൻ ഇവരോടുള്ള ഈ ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഞാൻ സത്യത്തിൽ ജുബിനോട് അന്ന് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. അതായത് നന്നായിട്ട് ഞാൻ ജുബിനോട് ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് സംഭവം. അതായത് ആക്ടിങ് അല്ല, നിങ്ങളെ ഉള്ളില് ശരിക്കും ഓളോട് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയണമെങ്കിൽ ഞാൻ ഓളെ കുറച്ച് താത്തി പറയണം. അപ്പൊ നിങ്ങൾ ഓളൊന്നും കൂടി പൊക്കി പറയും. പപ്പനോട് പറഞ്ഞിക്കണേ, പപ്പ ഇവിടെ ഷോപ്പ് തുടങ്ങുന്ന സമയത്തുള്ള ഫോട്ടോസ് കുറ്റൊന്നും ഞാൻ പറഞ്ഞുകൊടുത്തിട്ടില്ല. അതായത് പിന്നെ ഇപ്പൊ ഇവര് പറയാണ്, ഇപ്പൊ അവരിങ്ങനെ നേരം പോക്കിന് പറയണോ ഇന്ന ടെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ എനിക്കുണ്ടാവില്ല ഒരു ചിന്ത. അതായത് ഇമ്മ ഇങ്ങനെ കാണിക്കാൻ പറയും, ജുബിക്കെന്താണോ കുഴപ്പം, പോവണ്ടട്ടെ, നല്ലതാണെങ്കിൽ മാത്രം പോയാ മതി, അങ്ങനെ എങ്ങനെ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ ആ വർക്ക് ഏറ്റെടുക്കുള്ളൂ. ആ പയ്യന് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ. അത് പിന്നെ നമ്മള് പ്രേമിക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മള് വീട്ടിലും മാനോട് പാനോട് പറയില്ലല്ലോ. ഇനിയിപ്പോ ഞാനോട് പ്രേമിച്ച കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എന്റെ മാനോട് പറയില്ല. കള്ളം പറയാൻ നിക്കണ്ട. അല്ല വേറെ കാര്യമുണ്ട് വെച്ചാൽ, ഇതിലിപ്പം ഇപ്പം നമ്മുടെ ഫാമിലിന്റെ സന്തോഷവും നമ്മുടെ ഫാമിലിന്റെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കാനും നിങ്ങളോട് പേടിയില്ലാതെ കാര്യങ്ങളെ തുറന്നു പറയാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴായിരിക്കും വീട്ടിൽ സന്തോഷം വരിക. കുട്ടികളെ ഒന്നും നമ്മളടുത്ത് നിന്ന് മറച്ചു വെക്കൂല. സത്യത്തില് അതാണ് അന്ന് നിങ്ങള് സത്യത്തിൽ ജുബിനെ കുറിച്ച് പറഞ്ഞക്കാണ്ട് എനിക്കടിയിൽ ഉണ്ടാക്കി തരാൻ നോക്കണത്. അതായത് ജുബിനെ കുറിച്ചുള്ള പിക്ചർ ഇങ്ങോട്ട് തന്നാളാ എന്റെ മനസ്സിൽ നിന്ന്, അത് നമുക്ക് ബാക്കി ഫോർവേഡ് ചെയ്യാന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ഒന്നും പറയാൻ വേണ്ടിട്ട് ഓ ജുബി വേണ്ട, ജുബിനെ സല്ല, അങ്ങനത്തെ ഒക്കെ ഒരു വർത്താനം പറഞ്ഞു ഊരുന്ന കാര്യം ഞങ്ങള് നേരത്തെ പറഞ്ഞു. ഇപ്പൊ വാസുക്കാക്ക് എന്റെ അമ്മനോട് സംസാരിച്ച്, എന്റെ അമ്മക്ക് ഞാനിപ്പൊ എന്റെ അമ്മനോട് എല്ലാം തുറന്നു പറഞ്ഞു, ഞാനാണെങ്കിലും ഫറസു ആണെങ്കിലും ഒക്കെ തുറന്നു പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പാണ്. അതേ സ്ഥാനത്ത് എന്റെ അമ്മ പറയാം, ആ ബന്ധം വേണ്ട, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഈ കല്യാണം കഴിച്ചാൽ മതി എന്ന് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവിടെ തീർന്നാ ബന്ധം ഇല്ലേ. അപ്പൊ എല്ലാരും എന്താ അമ്മമാരോടെല്ലാം ഓപ്പൺ ആയിട്ട് പറയാം, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം. എല്ലാരും ഒരു ഒരു എന്താ പറയാ, എല്ലാരും മൈൻഡ് ഒരേപോലെ ആയാൽ ആ ഒരു ഫാമിലി ഒരു കാരണം വെച്ചാല് അപ്പൊ ഇല്ലേ, നമ്മളെ കുട്ടികളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തി അത് അങ്ങനെയല്ല, അത് വേണ്ട ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവര് പിന്നെ അത് മറച്ചു വെക്കും, പിന്നെ നമ്മളോട് പറയൂല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സാഹചര്യം ഒരു വീട്ടിൽ ഉണ്ടാക്കരുത്. ഇത് ഫർസു അങ്ങനെ തന്നെ, ഓൾക്ക് ഓനെ കൊറേ കാലത്ത് ഇഷ്ടമായിട്ട് അത് ഇന്നോട് പറഞ്ഞ്, ഞാനത് നേരം എന്നോട് പറഞ്ഞു, അവര് ഏകദേശം 9 വർഷത്തോളം ഒക്കെ പ്രേമിച്ചിരിക്കുന്നത്. അവര് പഠിക്കുന്ന സമയത്ത് ഓലെന്നെ ഓലെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ട് പോകണം. എന്തായാലും എല്ലാം ഉഷാറായിട്ട് തന്നെ നടന്നു. ഇപ്പൊ ഞങ്ങൾ നിക്കാഹൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു. എന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും കാരണമാരെല്ലാരും അങ്ങോട്ട് അവിടെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നിക്കാഹും കാര്യങ്ങളൊക്കെ. ജുബിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, എല്ലാരും അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്റെ എല്ലാ കുടുംബക്കാരും എല്ലാരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ജുബിനെ കണ്ടിട്ട് ജുബിനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാരും ഇഷ്ടമാണ്, എല്ലാം മാഷാ അല്ലാഹ് ഉഷാറായിട്ട് പോണു.
ഓക്കെ. അപ്പൊ ഇത്രയാണ് ഞങ്ങളെ ലവ് സ്റ്റോറി. അത് എല്ലാരും പ്രാർത്ഥിക്കലുണ്ട് തോന്നുന്നു, കാരണം കമന്റിൽ തന്നെ മഷാല്ല ആരും കണ്ണെട്ടാതെ കെട്ടെ എന്നൊക്കെ പറഞ്ഞേക്കാം. യെസ്, ഒന്നും കൂടി തുറന്നിട്ട് പറഞ്ഞു. എവിടേക്കോ മിസ്സായിക്കണം, എനിക്കൊന്നും ഓർമ്മ. അതാണ് സത്യം. അതെ, കാരണം ഇതില് ഹലക്ക് നല്ല റോളാണ്. ഹല എന്നെ കൊറേ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. അതാണ് ഓണ പരിപാടിയൊക്കെ കഴിച്ചു അതിന്റെ ഒരു തിരക്കിലായിരുന്നു ഹല. ഓണപരിപാടി പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് അതും തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ് ലവ് സ്റ്റോറി പറയലേ, ലവ് സ്റ്റോറി പറയുന്നു. അപ്പൊ ഇൻഷല്ല, ഇനിയിപ്പോ നമ്മള് ഹലന്റെ കല്യാണം കഴിഞ്ഞാലും ഹലന്റെ ലവ് സ്റ്റോറി നമ്മൾ ഇതേപോലെ പറഞ്ഞിരുന്നുണ്ട്. കാട്ടുമൂപ്പനുമായിട്ടുള്ള ലവ് സ്റ്റോറി ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. കാരണം അതിന് അതിനൊരു എൻഡ് ആവുമ്പോഴല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് നിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് തുടങ്ങി. അപ്പൊ നമുക്ക് പറയാലോ നമ്മളെ ലവ് സ്റ്റോറി എന്തായിരുന്നു, എവിടെയായിരുന്നു. എന്റെ വിശ്വാസം നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, യെസ്, നല്ല അന്വേഷിച്ചിട്ട് യൂട്യൂബിൽ എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഡ്രസ്സിന്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ഇനിയിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കുക. കാരണം ഡ്രസ്സ് ഒക്കെ എപ്പോഴും നല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, ലേഡീസിന്റെ എല്ലാ ഡ്രസ്സും നമ്മുടെ ഷോപ്പിൽ അപ്ഡേറ്റഡ് ആണ്. അടുത്ത കളക്ഷൻ ഇന്നാളുണ്ട്. അടുത്ത കളക്ഷൻ വരുന്നവരെ വീട്ടിൽ കാണാൻ അറിയാം. എല്ലാ ദിവസവും ഈ വീഡിയോ പറയുന്നല്ലേ, ഒരു ദിവസം പോലെ നമ്മള് വീഡിയോ മുടക്കാറില്ല. അപ്പൊ ഇത് തന്നെയാണ് ഇവള് ഫുൾ ടൈം പറഞ്ഞത്. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അത് ചിലപ്പോ നമ്മളെ ഡ്രസ്സിങ്ങിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ നോർമൽ വീഡിയോ ആയിരിക്കും. ഇൻഷാല്ല പുതിയ അതിഥിനെ കൊണ്ടുവരുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. യെസ്, വിത്ഇൻ 2 ഡേയ്സ്, ത്രീ ഡേയ്സ്, ഫോർ. ആരാണ് അതിഥി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്, അപ്പൊ നമ്മള് പറയാലേ. യെസ്, അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബാസിക്കൊക്കെ അങ്ങോട്ട് കൈ വരൂല.